എവിടെ നോക്കിട്ടാണ് വണ്ടി ഓടിക്കുന്നത്? നേരെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? അതുകൊണ്ട് ലെറ്റായിരിക്കാമെന്ന് ഞാൻ സഡൻ ബ്രേക്ക് ഇട്ടതാ. വണ്ടി എടുത്ത് മാറ്റണം. ആജ്ഞാപിക്കരുത്, അപേക്ഷിക്കും. ഇയാള് വണ്ടി എടുക്ക്. വണ്ടി ഞാൻ എടുക്കും. എന്റെ പൊന്ന് സാഗർ സാറേ, ഇനി ആ തീക്കളി വേണ്ട. ഒരു മണിക്കൂർ നേരം മരണത്തെ മുന്നേ കണ്ടുകൊണ്ടാ ഞാനീ വണ്ടിയിൽ നിന്നത്. മരണം രംഗബോധമില്ലാത്തൊരു കോമാളിയാണ്. ആഗ്രഹിച്ചിരിക്കുമ്പോൾ അവൻ വരില്ല, പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവൻ വരില്ല. വെടിയുണ്ടയുടെയും ബോംബിന്റെയും ഇടയിൽ കിടന്ന് യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാരൻ ലീവ് കിട്ടി നാട്ടിലെത്തുമ്പോ സ്വന്തം പെരടത്തിലെ തേങ്ങ വീണായിരിക്കും മരിക്കുന്നത്. വണ്ടി പുറകോട്ടെടുക്കാൻ മുമ്പോട്ട് വെച്ച കാർ പുറകോട്ടെടുക്കുന്നവനല്ല ഈ സാഗർ കോട്ടപ്പുറം. ട്രാഫിക് ബ്ലോക്ക് ചെയ്തിട്ടാണോ പ്രസംഗം? വണ്ടി എടുത്ത് ക്ഷമിക്കണം സാർ, ഇദ്ദേഹം സുപ്രസിദ്ധ നോവലിസ്റ്റ് സാഗർ കോട്ട. സാർ, അദ്ദേഹം വെള്ളം അടിച്ച് കുറച്ച് ഓവറായി പോയതാ. തന്നോട് വണ്ടി എടുക്കാനല്ലേ പറഞ്ഞു. എന്താ ഒന്ന് ചോദിച്ചോട്ടെ പോലീസുകാരെ, ഈ തഹസിൽദാരുടെ വീട് ഏതാണ്? ഈ തഹസിൽദാരുടെ വീട് ഏതാണെന്ന് പറയില്ല. ഓ, അപ്പോഴേക്കും പിണങ്ങിയോ? അല്ലേലെ, ഈ പോലീസുകാരിങ്ങനെ മഹാ തൊട്ടാവാടികളാ. പോ. ഡ്രൈവറെ, താസിലാരുടെ വീട് അന്വേഷിച്ചു. ചോദിച്ചു ചോദിച്ചു പോ. ഈ വീട് കണ്ടിട്ട് ഒരു താസിലാരുടെ വീട് പോകുന്നില്ലേ? ഇത്രയും വലിയ ബംഗ്ലാവോ? ആയിക്കൊടുന്നില്ല, എന്നാലും സംശയം തീർത്തിട്ട് വാ. താസിൽദാരുടെ വീട് ഇതാണോ? തോട്ടക്കാര. തന്നോട് ഗേറ്റ് തള്ളി തുറക്കാൻ ആരാ പറഞ്ഞേ? താസിൽദാർ രാമകൃഷ്ണന്റെ വീടാണോ അല്ലയോ എന്നാണ് ചോദിച്ചത്. മുഖത്ത് കണ്ടില്ലേ? ഗേറ്റിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അഡ്വക്കേറ്റ് ഗോപിനാഥൻ എന്ന്. എഴുതി വെച്ചത് മുഴുവൻ സത്യമാകണമെന്നില്ലല്ലോ. ഉദാഹരണത്തിന്, ഞാൻ എഴുതുന്ന നോവലുകൾ വായിച്ചു കാണും തുഷാര, അത് മുഴുവൻ സത്യമാണെന്നാണ് വിചാരം. അല്ലേ? അല്ല, വെറും ഭാവന, ഭാവന, ഭാവന. ആനയുടെ വലുപ്പം അങ്ങനെയൊക്കെ അറിയില്ല. കേരളം മുഴുവൻ അറിയപ്പെടുന്ന നോവലിസ്റ്റാ സാറ്. മനുഷ്യ ഹൃദയങ്ങളെ എടുത്ത് അമ്മാനമാടുന്ന അയാൾ. ഞാൻ സാറിന്റെ ഒരു ആരാധകരാന്ന് അറിയാലോ. സാഗർ കോട്ടപ്പുറം വെള്ളം അടിച്ച് ബഹളം ഉണ്ടാക്കിയത് നാളെ വല്ല പത്രത്തിലും വന്നാൽ ആർക്കതിന്റെ നാണക്കേട്? ആ പത്രത്തിന് കേരളത്തിലെ എല്ലാ പത്രവും വായിക്കുകയും എന്റെ ഒരു നോവല് കിട്ടാൻ നെട്ടോട്ടം ഓടുകയാണ്. എനിക്കെതിരെ ആരും ഒന്ന് എഴുതുക. എന്നാ സാർ വണ്ടി കയറും. അങ്ങനെയാണെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കും. സാറ് വണ്ടി കയറും. വണ്ടി ഓടി. സാർ എത്ര നാൾ കാണും ഈ തഹസിൽദാരുടെ കൂടെ? 30 ആഴ്ചയ്ക്കുള്ള ഒരു തുടരൻ ഉടൻ വേണം. ഒരു സർവീസ് സ്റ്റോറിയാ ഉദ്ദേശിക്കുന്നത്. ഒരു സർക്കാർ ഓഫീസിലെ അഴിമതി, കുതികാൽ വെട്ട്, പ്രേമം, ഗർഭം, അതൊക്കെയാ വിഷയം. അപ്പൊ സർക്കാർ ഓഫീസിലെ രീതികൾ, ദൈനംദിന ജോലികൾ, മറ്റ് വിശദാംശങ്ങൾ, രാമകൃഷ്ണനുമായി ഒരു ചർച്ച. അതിപ്പോ എത്ര ദിവസം എടുക്കുന്നതും പറയാൻ മേല. ഈ രാമകൃഷ്ണനെ തഹസിൽദാരായി ഇങ്ങോട് സ്ഥലം മാറ്റം വാങ്ങിച്ചു കൊടുത്ത ഞാന്. നല്ലവനാ, പക്ഷെ ഒരു കുഴപ്പമേ ഉള്ളൂ, 3 പെഗ്ഗിക്കുള്ളിൽ അടിക്കുകയല്ല. ഞങ്ങള് രാമവർമ്മ ക്ലബിലെ ചീട്ടുകളി ഫ്രണ്ട്സാ. സാറ് ചീട്ടും കളിക്കൂ? ആ, കാശ് വെച്ചേ കളിക്കൂ. സാറിന്റെ നായകന്മാരൊക്കെ എന്തുമാത്രം സൽഗുണ സമ്പന്നന്മാരാ. ആ നായകന്മാരുടെ സൃഷ്ടാവ് ഇങ്ങനെയുള്ള ആളാണെന്ന് ആരാധകർ അറിഞ്ഞാൽ. അറിഞ്ഞ ഒരു തേങ്ങയിലിടോ. എടോ, താൻ അടക്കമുള്ള എന്റെ എല്ലാ ആരാധകന്മാരും വെറും കിഴങ്ങന്മാരാ. എന്താണ് എന്റെ നോവലുള്ളത്? പണക്കാരിയായ ഒരു കാമുകി, കൂലിവേലക്കാരനായ കാമുകൻ, വില്ലൻ കാമുകിയുടെ അച്ഛൻ. ഇതേ ഞാൻ എടുത്ത് മറിച്ചിടും. പുതിയതിൽ കാമുകൻ പണക്കാരൻ, കാമുകി കൂലിവേലക്കാരി, അച്ഛൻ സെയിം. പിന്നത്തെ നോവലിൽ പശ്ചാത്തലം മാത്രം മാറും. റബ്ബർ എസ്റ്റേറ്റിന് പകരം ഒരു ഫാക്ടറി, മത്സ്യത്തൊഴിലാളിക്ക് പകരം തേങ്ങ വെട്ടുകാരൻ. എല്ലാത്തിലും കാണുകൂടെ ഒരു റേപ്പ്, ഒരു ഒളിച്ചോട്ടം, ഒരു സ്റ്റണ്ട്, പിന്നെ കുറച്ച് സെക്സ്. ഡോ ഡ്രൈവറെ തഹസിൽദാരെ വീട് കഴിക്കണോ? നമുക്ക് ചോദിച്ച് ചോദിച്ചു പോവാം. ഡോ, തനിക്കൊരു സത്യം അറിയോ? പൂങ്കിളി വാരികയിലെ മന്ദാര പുഷ്പങ്ങൾ എന്ന നോവല് എന്ന നോവലിസ്റ്റ് സി വി രാജമ്മ ഞാനാ. ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നോവലുകൾ എന്ന മാത്യു പള്ളിപ്പറമ്പിൽ ആരാന്നാ, അത് ഞാൻ തന്നെ. അങ്ങനെ എത്ര എത്രയോ പേരുകളിൽ ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കും. ആരാധകന്മാര്, പുണ്ണാക്കന്മാര്. ഞാനാകുന്ന നോവലിസ്റ്റ് സി വി രാജമ്മയ്ക്ക് ഒരു ദിവസം വരുന്ന പ്രേമലേഖനങ്ങളുടെ എണ്ണം 200-ൽ കൂടുതലാ, അറിയാം. ഇവിടെ ഒരു അന്തവും കുന്തവില്ല താനിത് ഇങ്ങോട്ട് ഓടിക്കുന്നത്. ഇവിടെ ഡ്രൈവറെ താസിദാരുടെ വീട് വയ്ക്കണോ? നമുക്ക് ചോദിച്ച് ചോദിച്ചു പോവാം. ചോദിച്ച് ചോദിച്ച് ചോദിച്ചു പോവാം. ചോദിച്ച് ചോദിച്ച്
ആരുടെ വീട് എന്നാണ് ഞാൻ ചോദിച്ചത്? നമ്മൾ തഹസിൽദാരെ വീടെത്തി സാർ. തഹസിൽദാരുടെ വീട്? കുപ്പിയിലെ ബാക്കിയില്ലേ? ഇനിയും വേണോ? കുപ്പിയിലെ ബാക്കിയില്ലേ എന്നാണ് ചോദിച്ചത്. ഞാനും തഹസിൽദാരുമായിട്ടുള്ള ബന്ധം തന്നെ അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യണം സാർ? താൻ ഇതുവരെ എന്ത് ചെയ്തോണ്ടിരിക്കുന്നു അതന്നെ ഇനിയും ചെയ്താ മതി. ഗുഡ് നൈറ്റ് ആൻഡ് പേ ദിസ് കാഷ് ടു ദാറ്റ് ഡ്രൈവർ. തഹസിൽദാരെ രാമകൃഷ്ണ, 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 രാമകൃഷ്ണ. തഹസിൽദാരാണ് അത്ര തഹസിൽദാർ. ഇവിടെ ഒരു സ്വിച്ച് നന്നാക്കി വെക്കാൻ അറിയാത്തവനാണോ? ഒരു താലൂക്ക് നാകെ നടക്കുന്ന റാസ്കൽ. പഠിച്ച മദ്യവും വേസ്റ്റ് ആയി. രാമകൃഷ്ണ, ഇതിന്റെ അകത്തേക്ക് ഞാൻ എങ്ങനെയാ അത് കടക്കുന്നത്? ഇവൻ ഫുൾ സെറ്റപ്പിലാണല്ലോ. ആരുടെ സാരി? ഇതിനിടെ ഇവ കല്യാണോ കേശ? ചിലപ്പോ ഇവന്റെ അമ്മയെ സിസ്റ്റേഴ്സും ഒക്കെ വന്നു. കുറ്റകളൊക്കെ എവിടെ പോയി കിടക്കണം? നക്കുന്നതാ